പ്രദേശത്തെ പ്രിയമുള്ള പെൺകുട്ടികളെ മലമ്പാമ്പ് വിഴുങ്ങിയ സംഭവം കനീൻ സഹോദരന്മാർ അറസ്റ്റിൽ. കഴിഞ്ഞ ദിവസമാണ് ഓൾഡ് മലം പ്രദേശത്തെ ഒന്നാകെ നടുക്കി രണ്ട് പ്രിയമുള്ള സഹോദരിമാരെ മലമ്പാമ്പ് വിഴുങ്ങിയത്. വീട്ടുകാർ ഉന്നയിച്ച സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. പ്രതികളും പ്രിയമുള്ള പെൺകുട്ടികളുടെ കുടുംബവും തമ്മിൽ വർഷങ്ങളായുള്ള ഭൂമി തർക്കം നിലനിന്നിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ കനീൻ സഹോദരന്മാരാണെന്ന് തെളിഞ്ഞത്. സ്ഥലം വിട്ടു നൽകാത്തതിന്റെ വൈരാഗ്യത്തിൽ പ്രതികൾ മലമ്പാമ്പിനെ ഇറക്കി ഈ ക്രൂരകൃത്യം ചെയ്യിപ്പിക്കുകയായിരുന്നു. 10,000 രൂപ കൊടുത്ത് പുറത്തുനിന്നും എത്തിച്ച വാടക കുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് കൊലപാതകം പ്ലാൻ ചെയ്തതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി. കൂടുതൽ വിശദാംശങ്ങളുമായി ഓറൽ മലം പ്രദേശത്തെ നാട്ടുകാരനും സാമൂഹിക പ്രവർത്തകനുമായ മോളാർ ലൈനിലുണ്ട്. മോളാർ, പറഞ്ഞോളൂ, എന്താണ് അവിടുത്തെ സ്ഥിതി വിവരങ്ങൾ? ഞങ്ങൾ 32 പേരടങ്ങുന്ന ഒരു ചെറിയ ഗ്രാമമാണിത്. ഇവിടെ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു സംഭവം. ഇടക്ക് വന്യജീവികളൊക്കെ ഇറങ്ങാറുണ്ട്, പക്ഷെ മലമ്പാമ്പ് ഇറങ്ങുന്നതും ഇങ്ങനെ ഒരു മരണം നടക്കുന്നതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞങ്ങൾ നാട്ടുകാർക്ക് ഇതിൽ എന്തോ ഒരു ദുരൂഹത ആദ്യമേ തോന്നിയതാണ്. ഈ മരിച്ച പെൺകുട്ടികളുടെ കുടുംബവും പ്രതികളുടെ കുടുംബവും തമ്മിൽ വർഷങ്ങളായിട്ടുള്ള ഭൂമി തർക്കമുണ്ട്. കനയൻ കുടുംബം പറയുന്നത് പ്രീമോളാർ കുടുംബം അവരുടെ ഭൂമി കയ്യേറി എന്നാണ്. പക്ഷെ ഈ പ്രീമോളാർ കുടുംബം ഇവിടെ ആദ്യമേ ഉള്ളവരാണ്. ഇതൊരു കൊലപാതകത്തിലേക്ക് നയിക്കുന്നു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഈ കനയൻ സഹോദരങ്ങൾക്ക് നിലവിൽ സ്വന്തമായിട്ട് ഭൂമിയൊന്നും ഇല്ല. അതുകൊണ്ട് അവരെ ഒപ്പം മാറി അപ്പുറത്ത് മാറിയാണ് താമസിക്കുന്നത്. ഈ കുട്ടികളുടെ മരണത്തിന് പിന്നാലെ തന്നെ കുറെ ആൾക്കാർ വന്ന് ഇവിടെ കുറെ കമ്പിവേലിയൊക്കെ വെട്ടി ഇവിടെയുള്ള ഭാഗങ്ങളൊക്കെ വേർതിരിച്ചു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ കനയൻ സഹോദരങ്ങൾ ഈ പ്രീമോളാറിന്റെ ഭൂമി കൈക്കലാക്കി. അപ്പൊ അങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയം തോന്നി. ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തതാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്ത, കനയൻ സഹോദരങ്ങൾ ഭൂമി കയ്യേറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മാസങ്ങൾ നീണ്ട ഗൂഢാലോചന തന്നെ ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ നിന്നും കൂടുതൽ തെളിവുകൾ പുറത്തുവരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.